പട്ടയപ്പത്തിന് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. ഈ തേങ്ങ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങയായിരിക്കണം എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ഉണങ്ങിയ തേങ്ങ എടുക്കരുത്. 1/2 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി മുറി, അത് മുഴുവനും ഞാൻ തിരുമ്മിയിട്ടുണ്ട്. ഇത് തേങ്ങാ പാലില്ല ഞാൻ അരച്ചെടുക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു വട്ടയപ്പം ഇട്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അരച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വട്ടയപ്പത്തിന്. അതുപോലെ ഞാൻ 1/4 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്, നല്ല മധുരമുള്ള തേങ്ങാവെള്ളം. ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് ഈ പാൽ എടുക്കേണ്ടത്. 1/2 കപ്പ് തേങ്ങയ്ക്ക് 1/4 കപ്പ് തേങ്ങാവെള്ളം. ഈ തേങ്ങാപ്പാലിൽ ഈ അരി അരച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. നിങ്ങളുടെ കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ തേങ്ങാപ്പാൽ എടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ പാലൊന്നെടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. എന്നിട്ട് ഇതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇതൊന്ന് അരച്ചിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ പിഴിയണം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പിനോട് അടുത്തുണ്ട്. വട്ടയപ്പത്തിന് വേണ്ടി ഞാൻ 1 കപ്പ് പച്ചരിയാണ് കുതിരാനിട്ടത്. ഈ പച്ചരി ശരിക്കും ഒരു 5-6 മണിക്കൂർ കുതിരാനിട്ടാൽ മതി. പക്ഷേ നമ്മൾ വട്ടയപ്പമൊക്കെ വൈകുന്നേരം വലിയ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ പച്ചരി കുതിരാനിടണം. എന്നിട്ട് രാവിലെ അരച്ചു വെച്ചാൽ മതി. അപ്പം മാവ് വൈകുന്നേരം ആകുമ്പോഴത്തേന് പൊങ്ങിയിരിക്കും. ആ സമയത്ത് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ രാത്രിയിൽ കുതിരാനിട്ട പച്ചരി ചെയ്ത്. അതുപോലെ വട്ടയപ്പത്തിന് വേണ്ടി പച്ചരി എടുക്കുമ്പോഴേ നല്ല ക്വാളിറ്റിയുള്ള പച്ചരി വേണം എടുക്കാൻ, പശയൊന്നുമില്ലാതെ. ഇതിപ്പോൾ കണ്ടോ, നല്ല വലിയ സൈസിൽ നല്ല വെള്ള കളറിൽ ഇങ്ങനത്തെ പച്ചരി കിട്ടിയാലും ഇങ്ങനത്തെ എടുക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കണം. ഈ ചോറെടുക്കുമ്പോൾ നല്ല വെള്ള അരിയുടെ ചോറായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 2 ഏലയ്ക്കയും 1 നുള്ള് ജീരകവും 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. സാധാരണ വട്ടയപ്പത്തിന് നമ്മൾ നല്ല മധുരമായിരിക്കും ചേർക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചിക്കൻ മസാല ഫില്ല് ചെയ്തുള്ള വട്ടയപ്പം ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് മധുരം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഉടക്കം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് സകല ഉപ്പ് ചേർക്കണേ. വട്ടയപ്പത്തിനൊന്നും ഒരുപാട് ഉപ്പ് വേണ്ട, ഏകദേശം 1/2 ടീസ്പൂണിനോടൊക്കെ അടുത്ത് ഇട്ടാൽ മതി. ഇനി ഇതിലോട്ട് ഈ പാലൊഴിച്ച് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇപ്പം അരി ഇപ്പം ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ അപ്പത്തിനൊക്കെ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് വലിയ പാത്രമായിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ അരച്ചു വെച്ച മാവ് നമ്മൾ എടുക്കുന്ന പാത്രത്തിന് 1/4 ഭാഗം വന്നിരിക്കണം. എന്നിട്ട് ബാക്കി 1/4 ഭാഗം ഇങ്ങനെ സ്പേസ് ഉണ്ടായിരിക്കണം. കണ്ടല്ലേ ഇത്രയും സ്ഥലം ഇങ്ങനെ ഉണ്ട്. ഈസ്റ്റ് ചേർത്തേക്കുന്നുണ്ട്, മാവ് പൊങ്ങി വരണം. ഏകദേശം ഇവിടം വരെയൊക്കെ പൊങ്ങി വരണം. പാലപ്പം ആയാലും വട്ടയപ്പം ആയാലും ഈ കാലാവസ്ഥ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായി അപ്പമൊക്കെ ശരിക്കും നല്ലതായിട്ട് വരുന്നത്. ഇനി ഇതിപ്പോൾ നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പത്രം വെച്ച് അടച്ചു വെക്കണം. അടച്ച ഒരു ഏകദേശം 1/5 മണിക്കൂറോളം വെച്ചാൽ മതിയായിരിക്കും. ഇപ്പം നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 1/4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിൽ നല്ലതായിട്ട് ഇത് പൊങ്ങിക്കിട്ടും. അതുപോലെ നിങ്ങൾ ഈ ഈസ്റ്റ് എടുക്കുന്നത് ഫ്രഷായിട്ടുള്ള ഈസ്റ്റ് ആയിരിക്കണം. എക്സ്പയറി കഴിഞ്ഞാൽ ഈസ്റ്റ് ഒന്നും ചേർക്കരുത്. അങ്ങനെ മാവ് പൊങ്ങത്തില്ല, അപ്പം സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. നമ്മൾ ഈ കള്ളിന് പകരമായി ഈസ്റ്റ് ചേർക്കുന്നത്. ഇതിപ്പോൾ മാവൊക്കെ ഇവിടെ നല്ലതായിട്ട് പൊങ്ങി വന്നായിരുന്നു. അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ലതായിട്ട് പതഞ്ഞിരിക്കണം ഈ മാവ്. ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അടച്ച് 1/2 മണിക്കൂർ വെച്ചേക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് ശകലം കൂടെ ഒന്ന് പതഞ്ഞു വരും. മാവ് പൊങ്ങാന് 10 മണിക്കൂർ വേണ്ടി വന്നു. ഇവിടെ ഇപ്പൊ കുറച്ച് തണുപ്പാ, ചെറിയൊരു ചൂടേ ഉള്ളായിരുന്നു ഉച്ചക്കൊക്കെ. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ വട്ടയപ്പം എനിക്ക് 4.5 മണിക്കൂറിന് നല്ലതായിട്ട് പൊങ്ങി വന്നായിരുന്നു. അപ്പൊ നിങ്ങൾ കാലാവസ്ഥ അനുസരിച്ച് നോക്കിക്കോണം. എന്തുവായാലും ഈ മാവ് പൊങ്ങണം, എങ്കിലേ ഉള്ളൂ വട്ടയപ്പം സോഫ്റ്റ് ആവത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ്ങിനുള്ള ചിക്കൻ തയ്യാറാക്കാം. ഇപ്പൊ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. ഇപ്പൊ ഈ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഈ വലിയ ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കണം. നമ്മൾ മുട്ടക്കൊക്കെ അരിയത്തില്ല, അതുപോലെ അരിയണം. ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത് മീഡിയം സൈസിൽ 6 വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചത്. പിന്നെ കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി അടിക്കണം. ഇപ്പൊ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി മതി. ഇത് ഇതേപോലെ ചെറുതായിട്ട് അരിയണം. എന്നിട്ട് ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇപ്പൊ ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളിൽ വെച്ച് കൊടുക്കണം. ഈ തീ ഒന്ന് കുറച്ച് വെക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി തീ കുറച്ച് വെച്ച് ഈ പൊടികളുടെ പച്ചമുളകെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ ഞാൻ തീ കുറച്ച് വെച്ച് 3 മിനിറ്റോളം വഴറ്റി. പൊടിയൊക്കെ ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് 200 ഗ്രാം ബോൾനെസ് ചിക്കനാണ് എടുത്തത്. ഇനി മിക്സിയിലിട്ട് ഒന്ന് മിൻസ് ചെയ്ത് വെച്ചേക്കുക. മിക്സിയിലിട്ട് ഒന്ന് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അതായിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഈ ചിക്കനൊക്കെ ഇതിലൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിനി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ കണ്ടില്ല, ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ നല്ലതായിട്ട് ഉടഞ്ഞു വന്നേക്കും. വെക്കണം. എന്നിട്ട് ശകലം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു മീഡിയത്തിന്റെ ലോ ഫ്ലെയിമിന്റെ ഇടയ്ക്ക് വെച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഈ ചിക്കനൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് തിരിച്ചും മൂടി വെച്ച് വേവിക്കണം. വെള്ളമയ എല്ലാം ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കണം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ എടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലോ കുറച്ച് വെള്ളം എടുക്കണം. അടിപ്പാകത്ത് ശകലം ഇത്രയും നിൽക്കുന്ന അത്രയും വെള്ളം മതി. കണ്ട് ഇഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇഡലി പാത്രത്തിനെ തട്ടി ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഈ ഇഡലി പാത്രത്തിന്റെ വക്ക് ഉണ്ട്, 2 സൈഡാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ചില ഇഡലി പാത്രത്തിന്റെ മിഡിലായിരിക്കും ഇതിന്റെ എപ്പിടി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഇതേപോലെ കമത്തി വെച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ മേളില് നമ്മൾ പാത്രം വെച്ചാൽ മതി. ഓയില് തൂത്തിയതുപോലെ വക്കുള്ള ഒരു പാത്രം എടുക്കണം. ഇപ്പൊ വെള്ളം എല്ലാം തിളച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവില്ലേ, അത് ഇനി മിക്സ് ചെയ്യരുത്, അങ്ങനെ ഒഴിക്കുകയാകാവും. ആദ്യമേ കുറച്ചേ ഒഴിക്കാവൂ, കാരണം ഇടയ്ക്ക് നമുക്ക് ഈ ചിക്കൻ വെക്കേണ്ടതാ. ഇവിടെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആവണം. അത്രയും മതി. ഒരു 1/2 തവിയെ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി ഈ മാവ് മേൽഭാഗം അല്ല ശകലം ഒന്ന് വേവണം. അതുവരെ ഒന്ന് അടച്ചു വെക്കാം. ഞാനിപ്പോ ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 3-3.5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചായിരുന്നു. ഇപ്പൊ കണ്ടോ ഈ മാവൊന്നും കാണുന്നില്ല, കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഈ ഫില്ലിങ് കുറച്ച് വെച്ചു കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് നിരത്താൻ പറ്റത്തുള്ളൂ. ഈ ഫില്ലിങ് വെക്കുമ്പോ ഈ സൈഡിലോട്ട് അങ്ങ് പോവരുത്, ഒരുപാട് സൈഡിലൊരു ശകലം ഗ്യാപ്പ് ഇട്ടേക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ വട്ടയപ്പത്തിന്റെ ഷേപ്പ് അങ്ങ് മാറിയിട്ടു. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് തിരിച്ചു ഒരു തവി ആവൊഴിച്ചു കൊടുക്കണം. ഈ ഫില്ലിംഗ് എല്ലാം ഒന്ന് കവർ ആവണം. തിരിച്ചു ഇതേപോലെ വേവിക്കണം. ഈ മാവ് കുറച്ചൊന്ന് വേവണം.
ഇപ്പൊ ഈ ഭാഗം കുറച്ചായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളില് ഈ ഫില്ലിംഗ് വെച്ചു കൊടുക്കണം തിരിച്ചു. നമുക്ക് ഇതിന്റെ മുകളിലും ആ മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മാവ് എല്ലാം അധികം വന്നാൽ ഈ ഫില്ലിംഗ് ഇല്ലാതെ തനിച്ചുള്ള വട്ടയപ്പം ഉണ്ടാക്കി എടുത്താൽ മതി. സകല മാവ് ചിലപ്പോൾ അധികം വന്നിരുന്നു. നല്ല ഒരു വട്ടയപ്പം ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോ ഇതിന്റെ മുകളിലെല്ലാം ഈ ചിക്കൻ ഒന്നും കാണാത്ത പോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒഴിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് എങ്കിലും അടച്ചു വെക്കണം. ഇപ്പൊ വട്ടയപ്പം ഇപ്പൊ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ടൂത്ത് പീക്കോ എല്ലാം വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ക്ലിയർ ആയിട്ട് വന്നാൽ വെന്തെന്ന് മനസ്സിലാകും. എന്തില്ല, അങ്ങനെ അധികം ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ആറട്ടെ. ആറ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ച് ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വെടി വെച്ചെടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് കമത്തിയാൽ മതി. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്. ഞാൻ ഒരു പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ പീസും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ക്രിസ്മസിന് ഈവനിംഗ് ഒക്കെ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വട്ടയപ്പം ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം. താങ്ക് യു.